ൃഗു സപ്തഋഷിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഭാവിയിലേക്ക് നോക്കി എന്നിട്ട് പ്രവചിച്ചു മനുഷ്യർ എങ്ങനെയായിരിക്കണമെന്ന് ലോകം അവസാനിക്കുന്നതുവരെ അദ്ദേഹം സംസാരിക്കുന്നത് പറ്റിയാണോ അല്ല അദ്ദേഹം പ്രവചിക്കുന്നത് മുഴുവൻ മനുഷ്യവർഗത്തെപ്പറ്റിയാണ് അവരെങ്ങനെയാണ് പരിണമിക്കുക എന്താണ് ചെയ്യുക ഒരുപാട് പരിവർത്തനങ്ങളും സംയോഗങ്ങളും ഉണ്ടോ എന്നൊക്കെ അവർ ഈ തരക്കാരായാൽ അവരോട് നേരെ എന്തൊക്കെയാണ് വരിക മറ്റൊരു തരത്തിലായാൽ അവർക്ക് നേരെ എന്തൊക്കെയാണ് വരിക അത്തരത്തിലൊരു രൂപരേഖ അദ്ദേഹം വരച്ചു ഞാൻ പറയുന്നു നിങ്ങൾ ഇതിനെ ഒരു രേഖാചിത്രം പോലെ കാണണമെന്ന് നിങ്ങൾ കാറ്റിന്റെ ചലനത്തിന്റെ ഒരു രേഖാചിത്രം ഉണ്ടാക്കിയെന്ന് കരുതുക ഇവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം കാറ്റ് അവിടേക്ക് പോകാൻ തുടങ്ങുമെന്ന് ഉയർന്ന മർദ്ദമാണെങ്കിൽ അവിടേക്ക് കാറ്റ് പോകുമെന്നും നമുക്കറിയാം അദ്ദേഹം മനുഷ്യവർഗത്തെക്കുറിച്ചൊരു രേഖാചിത്രം സൃഷ്ടിച്ചു മനുഷ്യന്റെ ആത്മബോധം ഈ രീതിയിലാണെങ്കിൽ അവൻ ഇവിടെയൊക്കെയായിരിക്കും നീങ്ങുക ഈ ഒരു ഗർഭപാത്രത്തിലേക്കായിരിക്കും അവൻ നീങ്ങുക ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവൻ ആകർഷിക്കുക ഇത് സംഭവിക്കുക അത് സംഭവിക്കുക ഇങ്ങനെ അദ്ദേഹം ഈ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു അങ്ങനെ ഇത് ഭൃഗു സംഹിത എന്നാണ് അറിയപ്പെട്ടത് സൗരയൂഥത്തിൻ്റെ അവസാനം വരെയുള്ള മനുഷ്യബോധത്തിന്റെ രേഖാചിത്രമാണിത് ഇത് മനുഷ്യൻ എങ്ങനെയാണ് പരിണമിക്കുക എന്തൊക്കെ തരത്തിലുള്ള മനുഷ്യർ കടന്നു വരും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഹേതുവായിരിക്കുമോ എന്നൊക്കെ ഇതെങ്ങനെ വായിക്കാം എന്നദ്ദേഹം ആളുകളെ പരിശീലിപ്പിച്ചു എന്തിനെങ്കിലും കുറിച്ച് വളരെ വിപുലമായ ഒരു രേഖാചിത്രം ഉണ്ടാക്കിയാൽ ഉദാഹരണത്തിന് ഒരു ടോപ്പോഗ്രഫിക്കൽ ഭൂപടം കണ്ടിട്ടുണ്ടോ സാധാരണ ഭൂപടമല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ത്യയുടെ അമേരിക്കയുടെ ഒക്കെ ജിയോളജിക്കൽ സർവേയുടെ ഭൂപടം അവർക്ക് ഇങ്ങനെയൊന്നുമുണ്ട് നിങ്ങൾ ഇത്തരം ഭൂപടം കണ്ടിട്ടുണ്ടോ ഇത്തരം ഭൂപടങ്ങൾ വായിക്കാൻ ഒരു നിശ്ചിത അളവിലുള്ള പരിശീലനം ആവശ്യമാണ് എല്ലാം അതിൽ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ വ്യോമസേനയുടെ ഭൂപടങ്ങൾ കണ്ടിട്ടുണ്ടോ അത് ശരിക്കും സങ്കീർണ്ണമാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പറക്കണമെങ്കിൽ അതിനായി ഒരു വ്യോമയാന ഭൂപടമുണ്ട് അതിൽ മികച്ച പരിശീലനം നേടിയില്ലെങ്കിൽ ഞാൻ ഈ പരീക്ഷയിലൂടെ കടന്നുപോയിട്ടുണ്ട് അതിൽ വിജയിച്ചിട്ടുമുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ഉദാഹരണത്തിന് തെക്കേ അമേരിക്കയിലേക്ക് വിജയകരമായി പറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഭൂമി ഉരുണ്ടിട്ടാണുള്ളത് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു സമയമേഖലകൾ മാറുന്നു ഇതെല്ലാം ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വായിക്കാൻ കഴിയുന്ന ഒരാൾക്ക് രണ്ട് മിനിറ്റ് മതി അദ്ദേഹത്തിന് കൃത്യമായി അതെന്താണെന്ന് അറിയും ഒത്തിണക്കി അദ്ദേഹം എഴുതും എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാം അല്ലാതെ അത് എങ്ങനെ വായിക്കണമെന്നറിയാതെ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ചെലവഴിച്ചാലും ഒന്നും മനസ്സിലാവില്ല അപ്പോൾ അദ്ദേഹം മനുഷ്യാവബോധത്തിൻ്റെ ഈ വിപുലമായ ഭൂപടം എഴുതിയപ്പോൾ അദ്ദേഹം ആളുകളെ പരിശീലിപ്പിച്ചു ഒരു നിശ്ചിത അളവിൽ ഇത് വായിക്കുവാൻ അന്തർജ്ഞാനമുള്ളവരെ കാരണം ഇത് മുഴുവനും യുക്തിപരമായ കാര്യങ്ങളല്ല അങ്ങനെ ഈ ആളുകൾ അവരുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുവന്നു എന്നിട്ട് നിങ്ങൾ എത്രമാത്രം അവിശ്വാസിയായാലും ആരായാലും അവർക്കൊരു പ്രശ്നവും ഇല്ല നിങ്ങളെ ഒരു വിഡ്ഢിയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവർ കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും നിർഭാഗ്യവശാൽ അതൊക്കെ സത്യവുമായിരിക്കും നിങ്ങളൊരു നാടി വൈദ്യം മുന്നിൽ ചെന്നിരിക്കും ആദ്യം തന്നെ അദ്ദേഹം നിങ്ങളെ ഞെട്ടിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ പേര് പറഞ്ഞുകൊണ്ടാവും അതോടെ നിങ്ങൾ അവസാനിച്ചു നിങ്ങൾ ഇതിനകം തന്നെ തറപറ്റി കാരണം നിങ്ങൾ ഏതോ സ്ഥലത്ത് നിന്നാണ് ചെന്നിരിക്കുന്നത് ഇതിലൊരു കാര്യവും ഇല്ല മറ്റൊരു രാജ്യത്ത് നിന്നായാൽ പോലും അദ്ദേഹം പേരിൻ്റെ അധ്യാക്ഷരും പറയും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും നിങ്ങൾ സൂസനാണോ അതോ ടാനിയാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അദ്ദേഹം പറയും നിങ്ങളുടെ പേര് ടീലാണ് ആരംഭിക്കുന്നതെന്ന് നിസ്സാരമായിട്ട് കാരണം അദ്ദേഹം നിങ്ങളുടെ അദ്ദേഹം നിങ്ങളുടെ ഭൂതകാലത്തെയോ ഭാവി കാലത്തെയോ അല്ല നോക്കുന്നത് അദ്ദേഹം ഒരു രേഖാചിത്രം നോക്കി വായിക്കുക മാത്രമാണ് അദ്ദേഹം പറയുന്നു ശരി ഇതാണ് താമസില ഇതാണ് ഉയരം ഇത് ഇങ്ങനെയാണ് ഇത് അങ്ങനെയാണ് എന്ന് പക്ഷേ ഇതൊരു അന്തർജ്ഞാനത്തിൻ്റെ രേഖാചിത്രമാണ് അദ്ദേഹം ഒരു പ്രത്യേക നിലയിലല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിയില്ല സാധാരണയായി ഇത് ക്ഷേത്രത്തിന് ചുറ്റുമാണ് സംഭവിക്കുന്നത് വൈദീശ്വരൻ ക്ഷേത്രം ഈ ഉദ്ദേശത്തോടെ നിർമ്മിക്കപ്പെട്ടതാണ് സാധാരണയായി ഇത് ക്ഷേത്രത്തിന് ചുറ്റുമാണ് സംഭവിക്കുന്നത് എന്നാൽ വാണിജ്യ താല്പര്യങ്ങൾക്ക് ഇത് സഞ്ചരിച്ചു തുടങ്ങി ഇത് അത്ര ഫലപ്രദമായിരിക്കണമെന്നില്ല പക്ഷേ ചിലർ വളരെ കൃത്യമായി പറയും എന്നാൽ നിങ്ങളൊരു ആത്മീയപാതയിലാണെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ ഭാവി പ്രവചിക്കാൻ വിസമ്മതിക്കും യഥാർത്ഥ നാടിവൈദ്യനാണെങ്കിൽ എല്ലായിപ്പോഴും നിങ്ങളിവിടെ പോയി ഭാവി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആത്മീയപാതയിൽ എത്തിയില്ലെന്നാണ് അപ്പോൾ വിധി മുൻകൂട്ടി നിശ്ചയിച്ചതാണോ വിധി എന്നത് ആരോ ഒരാൾ നിശ്ചയിച്ച ഒന്നല്ല അത് നിങ്ങളുടെ സ്വന്തം കർമ്മമാണ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഒരു പ്രത്യേക രീതിയിലാണ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായി അത് ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു പ്രത്യേകതരം സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് കരുതുക നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് ഒരേ കാര്യം തന്നെയാവും ചെയ്യുക ശരിയല്ലേ എന്നാൽ എനിക്ക് എനിക്കതിൻ്റെ മോണിറ്റർ തകർത്ത് അതിൻ്റെ പ്രവൃത്തി നിർത്താനാകുമോ കഴിയും എന്നാൽ വീണ്ടും നിങ്ങൾ ഓൺ ആക്കുകയാണെങ്കിൽ അതേ സോഫ്റ്റ്വെയർ അതുതന്നെ വരും പുതിയ കമ്പ്യൂട്ടറിലും അതുകൊണ്ട് നിങ്ങളോട് ഞാൻ വേണമെങ്കിൽ പറയാം നിങ്ങൾ ഒരു എൺപത് വർഷം ജീവിക്കുമെന്ന് എന്നാൽ നിങ്ങൾ ഇന്ന് തന്നെ ഒരു മലയിൽ നിന്ന് ചാടിയാൽ കുറച്ചു കാലത്തിന് ശേഷം നാം നിങ്ങൾക്കൊരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങി തന്നേക്കാം പക്ഷേ അതേ സോഫ്റ്റ്വെയർ അതേ കാര്യങ്ങൾ തന്നെ സംഭവിക്കും ഒന്നും മാറ്റമില്ലാതെ പുതുതായി ഒന്നുമില്ല അപ്പോൾ അവർ ജീവിതത്തിൻ്റെ ആ ഒരു വശത്തെ നോക്കുകയും അതിനെ ഭൗതികമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് അതൊരു വ്യാഖ്യാനമാണ് അവിടെയും തെറ്റുകൾ സംഭവിക്കാം എപ്പോഴും ആ വ്യാഖ്യാനം എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല പക്ഷേ അത് വായിക്കുന്നത് അടിസ്ഥാനപരമായ വായന എന്താണ് ഉയരം ഇതെന്താണ് അതെന്താണ് എന്നതൊക്കെ ശരിയാണ് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നത് ഒരു വ്യക്തിയുടെ പ്രാഗൽഭ്യമാണ് എല്ലാവർക്കും ഒരേ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല അങ്ങനെ ഈ ശാസ്ത്രം വളർന്നു ഭൃഗു സംഹിത എന്നാൽ നിങ്ങൾ ആത്മീയപാതയിലാണെങ്കിൽ അവർ നിങ്ങളുടെ ഭാവി പറയാൻ വിസമ്മതിക്കും നിങ്ങളുടെ ഭാവി പ്രവചിക്കില്ല കാരണം നിങ്ങൾ ആ പരിധിയിൽപ്പെടുകയില്ല